നമസ്കാരം. ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം. കാടും മേടും കടന്ന് മലകൾ താണ്ടി കാനനവാസനെ കാണാനൊരു യാത്ര. മനസ്സിലും ചുണ്ടിലും ശരണമന്ത്രം, ലക്ഷ്യം അയ്യപ്പ ദർശനം. ഒന്ന് കാണണം, കണ്ടൊന്ന് തൊഴണം. മാർഗങ്ങൾ എത്ര ദുർഘടമായാലും സന്നിധാനത്തേക്ക് അടുക്കുമ്പോഴുള്ളിൽ ആയിരം മകരജ്യോതി ഒന്നിച്ചു തെളിയും പോലെ. പൊന്നു പതിനെട്ടാം പടി കാണുമ്പോൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന ധന്യത, പിന്നെ ഓരോ പടിയിലും തൊട്ടുതൊഴുത് അയ്യപ്പ സന്നിധിയിലേക്ക്. അയ്യപ്പ ചരിതവും പുണ്യവും ഒക്കെ നിറഞ്ഞ് പതിനെട്ടാം പടിക്കും പറയാനേറെയുണ്ട് കഥകൾ. ശബരീശ സന്നിധിയിലേക്കുള്ള മാർഗം മാത്രമല്ലത്, മനസ്സും ശരീരവും ശുദ്ധമാക്കാനുള്ള മാർഗം കൂടിയാണത്. നമ്മുടെ പുരാണങ്ങളും ഉപപുരാണങ്ങളും പതിനെട്ടാണ്. ഭഗവത്ഗീതയുടെ അധ്യായങ്ങളും പതിനെട്ട് തന്നെ. പതിനെട്ടിന്റെ ഈ പ്രാധാന്യം തന്നെയാണ് പടിയിലും നിറയുന്നത് എന്നൊരു വിശ്വാസമുണ്ട്. പതിനെട്ടിന്റെ മഹത്വം ഇനിയും അവസാനിക്കുന്നില്ല. ഒരു മനുഷ്യായുസ്സിൽ പഠിക്കേണ്ട പതിനെട്ട് ശാസ്ത്രങ്ങളുണ്ട്. നാല് വേദങ്ങൾ: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ആറു ദർശനങ്ങൾ: സാഖ്യം, വൈശേഷികം, യോഗം, ന്യായം, മീമാംസ, വേദാന്തം. ആറ് അംഗങ്ങൾ: ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. രണ്ട് പ്രധാന കൃതികൾ: രാമായണം, മഹാഭാരതം. പതിനെട്ടാം പടി ഇതിനെയും പ്രതിനിധീകരിക്കുന്നു. ശബരിമലയിലേക്ക് എത്തുന്നതും പതിനെട്ട് മലകൾ താണ്ടിയാണ്. പൊന്നമ്പലമേട്, ഗൗഡൻമല, നാഗമല, സുന്ദരമല, ചിറ്റമ്പലമല, കൽക്കിമല, മാതംഗമല, മയിലാടുമല, ശ്രീപാദമല, ദേവർമല, നിലയ്ക്കൽമല, തലപ്പാറമല, നീലിമല, കരിമല, പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല, ശബരിമല എന്നിങ്ങനെ ആ മലകൾ നീളുന്നു. പതിനെട്ടാം പടിയിലെ ഓരോ പടിക്കും പറയാൻ വിശ്വാസത്തിന്റെ കഥകൾ ഇനിയും ഏറെയാണ്. ആദ്യത്തെ അഞ്ചു പടികൾ അഞ്ചു കർമ്മേന്ദ്രിയങ്ങളെ, കൈ കാൽ വിസർജനാവയവങ്ങൾ, ഉപസം, വായ് സൂചിപ്പിക്കുന്നു. അടുത്ത അഞ്ചു പടികൾ ജ്ഞാനേന്ദ്രിയങ്ങളെയും, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, തൊക്ക്. അടുത്ത എട്ട് പടികൾ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടവയും, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അസൂയ, ദഫ്. ആദ്യ പത്ത് പടികൾ നമസ്കരിക്കുമ്പോൾ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ശുദ്ധീകരിക്കുന്നു. അടുത്ത എട്ട് പടികൾ നമസ്കരിക്കുമ്പോൾ ഒഴിവാക്കേണ്ടവയെ ഒഴിവാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശുദ്ധീകരിച്ച മനസ്സുമായി ഭഗവാന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഭക്തൻ ഭഗവാൻ തന്നെയാകുന്നു. തത്വമസി എന്ന വാക്ക് അർത്ഥപൂർണമാകുന്നതും ഇവിടെയാണ്. പതിനെട്ടിന്റെ മഹത്വം പന്തള കൊട്ടാരത്തിലും കാണാം. കൊട്ടാരത്തിലെ പ്രധാന കവാടമായ പടിപ്പുര മാളികയിലേക്ക് കടക്കാനും പതിനെട്ട് പടികളാണ്. പന്തളത്ത് നിന്ന് ശബരിമലയിലേക്ക് തിരുവാഭരണവുമായി പോകുന്ന പന്തളം രാജാവ് പരദേവതയായ മണ്ണണി ഭഗവതിയെ തൊഴുത് പടിപ്പുര മാളികയുടെ പതിനെട്ട് പടികൾ ഇറങ്ങിയാണ് യാത്ര തിരിക്കുന്നത്. കായനക്ഷേത്രമായതിനാൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം നൽകുവാനാവണം ഉയരത്തിൽ ക്ഷേത്രം നിർമ്മിച്ചത്. പതിനെട്ടാം പടിക്ക് കാവലായി ഇടത് കറുപ്പസ്വാമിയും വലത് കടുത്ത സ്വാമിയും ഭൂതങ്ങളോടുകൂടിയും കാവലുണ്ട്. നാളികേരം മുടിച്ചു വേണം പടി ചവിട്ടാൻ. പരിശുദ്ധമായ പടിയായതിനാൽ വ്രതാനുഷ്ഠാനവും ഇരുമുടിക്കെട്ടും നിർബന്ധം. മണികളും പത്മതള പൂക്കളും ആലേഖനം ചെയ്ത് പഞ്ചലോഹത്തിൽ പൊതിഞ്ഞ പതിനെട്ടാം പടിയാണ് ഇപ്പോഴുള്ളത്. പതിനെട്ടിന്റെ പുണ്യമറിഞ്ഞ് ഇനി അയ്യപ്പ സവിധത്തിലേക്ക് യാത്രയാകാം. സ്വാമി ശരണം.